വാഹനങ്ങൾക്കായി ഒരു മിത്രം. ഗ്രാൻഡ് ഓട്ടോ ഹബ്, മേപ്പാടം, ചേലക്കര. ഇനി നിങ്ങളുടെ വാഹനങ്ങൾക്ക് വേണ്ട എല്ലാ സേവനങ്ങൾക്കും സമീപിക്കുക ഗ്രാൻഡ് ഓട്ടോ ഹബ്. ചിരിയിലൂടെ ചിന്തിപ്പിച്ച എഴുത്തുകാരൻ വി കെ എന്നിന്റെ 20-ാം ചരമവാർഷിക അനുസ്മരണ ചടങ്ങുകൾ നടന്നു. ഹാസ്യ സാഹിത്യകാരൻ വി കെ എന്നിന്റെ 20-ാം ചരമവാർഷിക അനുസ്മരണം തിരുവില്ലാമല വി കെ എൻ സ്മാരകത്തിൽ വെച്ചാണ് നടന്നത്. വി കെ എന്നിന്റെ വീടിനു മുന്നിൽ അദ്ദേഹത്തിന്റെ ചിത്രത്തിനു മുന്നിൽ മകൾ രഞ്ജന കൃഷ്ണകുമാർ ഭദ്രദീപം തെളിയിച്ച് പുഷ്പാർച്ചന നടത്തി. വന്നെത്തിയ ഏവരും പുഷ്പാർച്ചനയിൽ പങ്കുകൊണ്ടു. തുടർന്ന് നടത്തിയ അനുസ്മരണ സമ്മേളനം കേരള സാഹിത്യ അക്കാദമി അംഗം ഡോക്ടർ മിനി പ്രസാദ് ഉദ്ഘാടനം നിർവഹിച്ച് അനുസ്മരണ പ്രഭാഷണം നടത്തി. രസത്തിൽ വായിച്ചു നോക്കിയപ്പോൾ എവിടെയെങ്കിലും കിട്ടാതെ പോയൊരു വാചകം, ആ വാചകരാണ് കണ്ണുനീർ പുറത്തു വരാതിരിക്കുവാൻ വേണ്ടി പയ്യൻ ചിരിച്ചു. പയ്യൻ ചിരിക്കുന്നുണ്ട്, കണ്ണുനീർ പുറത്ത് വരാതിരിക്കുവാൻ വേണ്ടി. അപ്പൊ ആരോഹണം, സിൻഡിക്കേറ്റ്, പിതാമഹൻ, അധികാരം, ഈ കൃതികളിൽ എല്ലാം ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ ഈ കരച്ചിലും കടന്നു വരുന്നുണ്ട്. കാരണം അദ്ദേഹം തിരിച്ചറിഞ്ഞൊരു കാര്യം, അധികാരം കാമത്തേക്കാൾ പ്രലോഭനമുള്ളതാണ് എന്നായിരുന്നു. അധികാരി എന്ന് പറയുന്ന ആൾ എല്ലാ നൃശംസതയ്ക്കും ഒരുങ്ങിയ മനസ്സുമായിട്ട് അതിനെ, അല്ലെങ്കിൽ അങ്ങനെയാണ് ഒരാൾ അധികാരിയായി മാറുന്നത്. അധികാരത്തിന്റെ മുൻപിൽ സൂര്യനും ചന്ദ്രനും പോലും നിഷ്പ്രഭരായി മാറുന്നുണ്ട്. അപ്പൊ അത് കാലഘട്ടം എന്ന് പറയുന്ന കഥയിൽ പറയുന്ന ഒരു വാചകമുണ്ട്. അതായത് സൂര്യൻ ഹോംസ് അസ്തമിക്കുവാൻ ഹോം സെക്രട്ടറിയിൽ നിന്ന് അനുവാദം കാത്തു നിൽക്കുന്ന സൂര്യൻ, സൂര്യനെ ഉച്ചയ്ക്ക് രാജ്യരക്ഷാപ്പട്ടം ഉപയോഗിച്ച് അസ്തമിക്കുവാൻ അയക്കുന്ന അധികാരി, അങ്ങനെ ഉള്ള അതുപോലും നിയന്ത്രിക്കുവാൻ കഴിയുന്ന ഒരു അവസ്ഥയിലേക്ക് അധികാരത്തിന് കടന്നു പോകുവാൻ കഴിയും എന്ന് പറയുന്നതിലൂടെ എല്ലാം നിയന്ത്രിക്കപ്പെടും. നാം വിചാരിക്കുന്നു നമ്മെ ആരും നിയന്ത്രിക്കുന്നില്ലെന്ന്, പക്ഷെ ചെറിയ ഘടകങ്ങൾ വലിയ അവസ്ഥകൾ വരെ നിയന്ത്രിക്കപ്പെടുന്നു എന്ന ഓർമ്മപ്പെടുത്തലാണ് യഥാർത്ഥത്തിൽ അദ്ദേഹം നടത്തിയത്. കേരള സാഹിത്യ അക്കാദമി സെക്രട്ടറി സി പി അബൂബക്കർ അധ്യക്ഷനായിരുന്നു. പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം അഷ്റഫ്, തിരുവില്ലാമല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പത്മജ, പ്രശസ്ത സാഹിത്യകാരൻ വി കെ കെ രമേശ്, വി കെ എന്നിന്റെ മകൾ രഞ്ജന കൃഷ്ണകുമാർ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സിന്ധു സുരേഷ്, ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സ്മിത സുകുമാരൻ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ കെ പി ഉമാശങ്കർ, കെ ബാലകൃഷ്ണൻ, വി കെ എൻ സ്മാരക സമിതി ഭാരവാഹികളായ കെ ആർ മനോജ് കുമാർ, എൻ രാംകുമാർ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. നമുക്ക് കാണാൻ വേണ്ടി കഴിയും. മനുഷ്യന്റെ പ്രശ്നങ്ങളും ആവശ്യങ്ങളും ഏത് കാലത്തും തുടർന്നുകൊണ്ടേയിരിക്കും എന്ന് പറഞ്ഞാൽ നിലവിലുള്ള വ്യവസ്ഥിതിയോട് ഏത് നിലയിൽ പോരടിച്ച് മനുഷ്യാവകാശങ്ങൾ നേടിയെടുക്കാൻ കഴിയും എന്നതാണ്. അതിന് കലയും സാഹിത്യവും നൽകുന്ന സംഭാവന ചെറുതല്ല എന്ന് നമുക്ക് പൊതുസമൂഹത്തെയും ഭാവി തലമുറകളെയും ബോധ്യപ്പെടുത്തി മുന്നോട്ട് പോകാനാകണം. സ്കൂൾ കഥാരചന മത്സര വിജയികൾക്ക് വി കെ എന്നിന്റെ കുടുംബം ഏർപ്പെടുത്തിയ ഉപഹാരങ്ങളും കാഷ് പ്രൈസുകളും സി പി അബൂബക്കർ ചടങ്ങിൽ വെച്ച് വിതരണം ചെയ്തു. വി കെ എന്റെ കുടുംബങ്ങൾ ഏർപ്പെടുത്തിയിട്ടുള്ള അംഗങ്ങൾ ഏർപ്പെടുത്തിയിട്ടുള്ള ക്യാഷ് അവാർഡ് ഉൾപ്പെടെ അത്
വി കെ എൻ എന്ന മഹാസാഹിത്യകാരന്റെ നർമ്മത്തിൽ ചാലിച്ച ഓരോ രചനകളും സമൂഹത്തിൽ അരാജകത്വം സൃഷ്ടിക്കുന്നവർക്ക് എല്ലാ കാലത്തും അസ്വസ്ഥതയാണ് പകരുന്നതെന്ന് വി കെ എൻ അനുസ്മരണ പരിപാടിയുടെ ഉദ്ഘാടനവേളയിൽ ഡോക്ടർ മിനി പ്രസാദ് വ്യക്തമാക്കി. നമ്മുടെ ബഹുമാനപ്പെട്ട മിനിസ്റ്റർ, നമ്മുടെ എം എൽ എ കൂടിയായിട്ടുള്ള ശ്രീ കെ രാധാകൃഷ്ണൻ അവർകളെ സമീപിക്കുകയും തുടർന്ന് ഈ ആവശ്യത്തെ സംബന്ധിച്ചും അതിൻ്റെ കാര്യങ്ങളെ സംബന്ധിച്ചുമൊക്കെ കൃത്യമായി അദ്ദേഹത്തെ ധരിപ്പിക്കുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ ബജറ്റിൽ നമുക്ക് ഈ സ്മാരക മന്ദിരത്തിൻ്റെ വിപുലീകരണത്തിന് വേണ്ടി 50 ലക്ഷം രൂപ നമുക്ക് അനുവദിക്കുകയുണ്ടായി. അതുമായി ബന്ധപ്പെട്ട് അതിൻ്റെ എസ്റ്റിമേറ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ തുടർന്ന് ഇങ്ങോട്ട് ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെൻ്റ് ഉൾപ്പെടെ അത് നടത്തി വരികയും ഇപ്പോൾ അതിൻ്റെ ഒരു അന്തിമ പ്ലാൻ ആയി അതിൻ്റെ അംഗീകാരത്തിന് വേണ്ടി സമർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ പിതാമഹൻ എന്നുള്ള നോവലിൽ, മിക്കവാറും നോവലിലും പിതാമഹൻ എന്നുള്ള നോവലിൻ്റെ ഒരു ഉദാഹരണം എന്താ, സാർ ചാത്തു എന്ന് പറഞ്ഞ കഥാപാത്രം ആണ് നായകൻ. സാധാരണഗതിയിൽ നായകൻ സൽഗുണ സമ്പന്നനായിരിക്കും, അവനെയാണ് നമ്മൾ അനുകരിക്കേണ്ടതെന്ന് വായനക്കാർക്ക് തോന്നും. അങ്ങനെയാണ് സാധാരണഗതിയിൽ പൊതു സാഹിത്യത്തിൻ്റെ രീതി. വീക്കെൻഡിലെത്തുമ്പോൾ ഇത് നേരെ ഉൾട്ടടിക്കും, നേരെ എതിരാണ്. എല്ലാ തരത്തിലുള്ള കൗശലങ്ങളും കുടിലതകളും ചെയ്തുകൊണ്ട് ഒരു നേരും നിറയില്ലാതെ എല്ലാം നേടി തലപ്പത്തെത്തി, അധികാരത്തിൻ്റെ തലപ്പത്തെത്തി, സമ്പത്തിൻ്റെ തലപ്പത്തെത്തി, രാജ്യത്തെ തന്നെ സായിപ്പിന് വിറ്റ് ആ പൈസ ബാങ്കിലിട്ട് നാട്ടിലേക്ക് തിരിച്ചു വരികയാണ് ചെയ്യണം. സാർ ചാത്തു, ഇങ്ങനൊരു കഥാപാത്രത്തെ മലയാളത്തിൽ ഏതെങ്കിലും ഒരു എഴുത്തുകാരൻ എഴുതാൻ പറ്റുമോ? എന്താ ചോദിച്ചു കഴിഞ്ഞാൽ പേന വരില്ല അങ്ങനെ എഴുതാം എന്നുള്ളതാണ്. എന്താ വെച്ചാൽ പേന കയ്യിലെടുക്കുമ്പോഴും അല്ലെങ്കിൽ വാക്ക് കയ്യിലെടുക്കുമ്പോഴും നാക്ക് കയ്യിലെടുക്കുമ്പോഴും ഒക്കെ എന്താ വെച്ചാൽ നമുക്ക് നന്മയുടെ ഭാഗത്ത് നിന്നുകൊണ്ട് സംസാരിക്കണം എന്നുള്ളൊരു ഒരു തോന്നൽ സ്വതേ വരും. അത് വളരെ എളുപ്പമാണ്. കാരണം എന്താ വെച്ചാൽ മഹാത്മാഗാന്ധി മഹാനാണ് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും മനസ്സിലാവും അത്. സി സി വി ന്യൂസ്, തിരുവില്ലാമല.